മൈക്രോ ഫിനാൻസ് തട്ടിപ്പുയർത്തി വെള്ളാപ്പള്ളിയെ വിട്ടിലാക്കിയ VS-നെ തടയാൻ മലമ്പുഴയിൽ മൈക്രോ ഫിനാൻസ് പ്രവർത്തകരെ തന്നെ ഇറക്കി BDJ ശ്രമം. പല കോണുകളിൽ നിന്നും തനിക്കെതിരെ പ്രചാരണം ശക്തമായ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ കൂടുതൽ ദിവസം ചെലവിടാനാണ് VS-ന്റെ തീരുമാനം. വെള്ളാപ്പള്ളി പുതിയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ SNDP-യുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി ആദ്യം പിടിപിടിച്ചത് VS ആയിരുന്നു. സർക്കാർ ഇതേറ്റുപിടിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് വെള്ളാപ്പള്ളിക്ക് നാണക്കേടുമായി. ഇപ്പോൾ VS മത്സരിക്കുന്ന മലമ്പുഴയിലെ SNDP-യുടെ 130 മൈക്രോ ഫിനാൻസ് ശാഖകളെയും ഉത്തേജിപ്പിക്കുന്ന തിരക്കിലാണ് മണ്ഡലത്തിൽ ഇടയ്ക്കിടെ എത്തുന്ന വെള്ളാപ്പള്ളി. SNDP മൈക്രോ ഫിനാൻസിന്റെ 5000-ത്തോളം ഗുണഭോക്താക്കൾ എതിരായാൽ VS വെട്ടിലാകുമെന്ന് വെള്ളാപ്പള്ളിയും BDJS-ഉം കണക്കുകൂട്ടുന്നു. അച്യുതാനന്ദ എന്ന് പറഞ്ഞാൽ ഈഴവരുടെ ഈഴവ സമുദായത്തിന് തന്നെ പിന്നോക്കക്കാരെ ഏറ്റവും ഉപദ്രവിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു അതൊക്കെ ചെയ്തു. SNDP-യെ സംബന്ധിച്ചുള്ളതാ പറയുള്ളത്. പാവപ്പെട്ടവരെ ആളുകൾക്ക് മൈക്രോ ഫൈനാൻസ് കൊടുത്തതൊക്കെ അഴിമതിയാണ് അഴിമതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്ത അഴിമതിയൊക്കെ മൂടിവെച്ച് അപ്പോൾ ഞങ്ങൾ ഈഴവ സമുദായത്തിന് ഏറ്റവും ദ്രോഹിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് അച്യുതാനന്ദൻ. VS-നെതിരെ നീക്കം നടത്തുന്നതിൽ SNDP താലൂക്ക് ഭാരവാഹിയായ ഒരു LDF ഘടകകക്ഷി നേതാവുമുണ്ടെന്ന് മുന്നണിയിൽ അടക്കം പറച്ചിലുണ്ട്. സ്വന്തം പാളയത്തിൽ നിന്നുള്ള നീക്കങ്ങൾ അറിഞ്ഞ VS ഇതോടെ മണ്ഡലത്തിൽ പതിവില്ലാത്ത വിധം സജീവമാണ്. റെയിൽവേ ഗേറ്റിന് വേണ്ടിയുള്ള പ്രാദേശിക പ്രതിഷേധങ്ങളിൽ പോലും അദ്ദേഹം എത്തി തന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പിലെ നിസ്സംഗത കണക്കിലെടുത്ത് UDFൽ നിന്നും NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വോട്ട് ചോർന്നു കിട്ടുമെന്ന പ്രചാരണവും BDJS നടത്തുന്നുണ്ട്. 60% പോരുന്ന മണ്ഡലത്തിലെ ഇഴവ് വോട്ടുകൾ കണക്കിലെടുത്തുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വ്യക്തം. മലമ്പുഴയിൽ നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.